കാനറ ബാങ്കിലെ തട്ടിപ്പ് കേസിൽ പ്രതിയായ വിജേഷ് വർഗീസിന്റെ അക്കൗണ്ടുകളിൽ പണമില്ല 8 കോടിയിലധികം രൂപ കാനറ ബാങ്കിന്റെ പത്തനംതിട്ട ശാഖയിൽ തട്ടിച്ചെടുത്ത ഈ പണം അദ്ദേഹം പൂർണ്ണമായും അക്കൗണ്ടുകൾ മരപ്പിക്കുന്നതിനു മുമ്പ് പിൻവലിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് വിജേഷിന്റെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഉള്ളൂ ഇപ്പോൾ സംശയാസ്പദമായ കൂടുതൽ അക്കൗണ്ടുകൾ പോലീസ് പരിശോധിച്ചു വരുന്നു വിജേഷ് വർഗീസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രവി വിശദാംശങ്ങൾ നൽകും ഗോകുൽ രവി ആള് വലിയ ബുദ്ധിമാനാണെന്ന് തോന്നുന്നു എല്ലാ അക്കൗണ്ടുകളിലും പണം നിക്ഷേപിക്കുക എന്നിട്ട് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക അതിനു മുമ്പ് അത് പിൻവലിച്ചുകൊണ്ട് വേറെ ഏതോ അക്കൗണ്ടിൽ കൊണ്ടിടുക ചില്ലറക്കാരനല്ല ആള് വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഇന്നലെ അറസ്റ്റിലായ വിജീഷ് വർഗീസിന്റെ ചോദ്യം ചെയ്യലാണ് ഇത്തരത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് 8 കോടി 13 ലക്ഷം രൂപയാണ് 191 അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്ത് 14 മാസം കൊണ്ട് വിജീഷ് വർഗീസ് തട്ടിയെടുത്തത് ഈ തട്ടിയെടുത്ത പണത്തിൽ 6.5 കോടി രൂപ 4 അക്കൗണ്ടുകളിലായി അതായത് വിജീഷിന്റെ അക്കൗണ്ട് ഒപ്പം ഭാര്യ സൂര്യതാര വർഗീസിന്റെ അക്കൗണ്ട് അമ്മയുടേത് അതുപോലെ ഭാര്യ പിതാവിന്റെ അക്കൗണ്ട് ഇങ്ങനെ 4 അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ പക്ഷേ ഈ അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോഴാണ് ഈ അക്കൗണ്ടുകളിലൊന്നും തന്നെ ഇപ്പോൾ കാര്യമായി പൈസ ഇല്ല ഈ പണം മറ്റെവിടേക്കെങ്കിലും മാറ്റിയിട്ടുണ്ടാവും എന്നതാണ് ഇപ്പോഴത്തെ പോലീസിന്റെ നിഗമനം കൂടാതെ മറ്റ് ചില ബന്ധുക്കളിലേക്കും അകന്ന ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്കും പണം കൈമാറിയിട്ടുണ്ടെന്ന് വിജീഷ് ഇന്നലെ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് അത്തരത്തിൽ സംശയാസ്പദമായ എല്ലാ ട്രാൻസാക്ഷനുകളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ റമ്മികളിയിലും അതുപോലെ ഓൺലൈൻ ഗെയിമിംഗിലും തൽപരനായിരുന്നു ഷെയർ ട്രേഡിംഗിലും കാര്യമായി സമയം ചെലവഴിക്കുന്ന ആളായിരുന്നു ഓഫീസ് സമയത്ത് പോലും ഇയാൾ ഷെയർ മാർക്കറ്റിന്റെ ഉൾപ്പെടെ അതുപോലെ റമ്മി കളിക്കുമായിരുന്നു എന്ന കാര്യം ഒപ്പം ജോലി ചെയ്ത ആളുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് അത്തരത്തിൽ റമ്മി കളിച്ചാണ് പണം കൂടുതൽ നഷ്ടമായതെന്ന് ഇന്നലെ പോലീസിനോട് ഇയാൾ പറയുന്നുണ്ടെങ്കിലും പോലീസ് അത് മുഖവിലേക്ക് എടുക്കുന്നില്ല കൂടുതൽ അന്വേഷണം നടത്തി ഏതൊക്കെ രീതിയിലാണ് ഇയാളുടെ ട്രാൻസാക്ഷനുകൾ നടന്നതെന്നുള്ള സംബന്ധിച്ച അന്വേഷണത്തിലേക്കാണ് പോകുന്നത് മാത്രമല്ല ഈ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് വരും ദിവസങ്ങളിൽ തന്നെ ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കും ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു 3 കോടിക്ക് മേലെയുള്ള സാമ്പത്തിക തട്ടിപ്പായതുകൊണ്ടും ദേശസാൽകൃത ബാങ്കിലെ സാമ്പത്തിക ഇടപാടായതുകൊണ്ടും ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണം പോവുക ക്രൈംബ്രാഞ്ച് ആയിരിക്കും ഇയാളുടെ ഇടപാടുകൾ സംബന്ധിച്ച് എവിടേക്കാണ് ഈ പണം പോയിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുക വരും ദിവസങ്ങളിൽ മാത്രമേ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ ഇന്ന് എന്തായാലും വിജീഷ് വർഗീസുമായി പോലീസ് ഈ കാനറ ബാങ്കിന്റെ പത്തനംതിട്ട 2 ശാഖയിൽ തെളിവെടുപ്പിനെത്തും കോടതിയിൽ അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്യുക എസ് കെ തട്ടിപ്പ് നടത്തുന്നതിന് ബാങ്കിന് പുറത്തുള്ള ആളുകൾ ആരെങ്കിലും സഹായിച്ചതായി വല്ല വിവരവും ലഭിച്ചിട്ടുണ്ടോ നമുക്ക് എസ് കെ അതിസമർത്ഥമായാണ് ബാങ്കിലെ ചില സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് സിൻഡിക്കേറ്റ് ബാങ്കിന്റെയും കാനറ ബാങ്കിന്റെയും ലയനം നടന്ന കാലയളവ് കൂടിയാണ് ഈ 2019 ശേഷമുള്ള സമയം ഈ സമയത്തെ ചില ബാങ്കിലെ ചില സാഹചര്യങ്ങൾ കൂടി മുതലെടുത്തുകൊണ്ടാണ് വിജീഷ് വർഗീസ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് ബാങ്കിൽ ആ സമയത്ത് 6 ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാനേജർ ഒരു ഉത്തരേന്ത്യക്കാരനായിരുന്നു ഇയാൾ 5 ലക്ഷം രൂപ വരെ പിൻവലിക്കുവാനുള്ള അധികാരം ഓതറൈസേഷൻ ഈ വിജീഷിന് ഉൾപ്പെടെ നൽകിയിരുന്നു ഇത്തരത്തിലുള്ള ചില ഇളവുകൾ അല്ലെങ്കിൽ ബാങ്കിന്റെ സംവിധാനത്തിലെ ചില പോരായ്മകൾ കൂടി മുതലെടുത്തുകൊണ്ടാണ് വിജീഷ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്തത് മാത്രമല്ല ബയോമെട്രിക് പാസ്വേഡും ഒപ്പം സിസ്റ്റം പാസ്വേഡും അത് ഈ ബാങ്കിൽ അന്നുണ്ടായിരുന്ന ജീവനക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറിയിരുന്നു വർക്ക് ലോഡ് കുറയ്ക്കുന്നതിന് വേണ്ടി പരസ്പരം ജോലി ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പാസ്വേഡുകൾ കൈമാറിയത് മാത്രമല്ല ബാങ്കിന്റെ ഒരു രീതി അനുസരിച്ച് ഒരു സീറ്റിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ സ്ഥിരമായ ഒരാളെ ജോലി ഏൽപ്പിക്കാറില്ല പക്ഷേ ഈ കാനറ ബാങ്കിന്റെ ഈ ശാഖയിൽ സംഭവിച്ചു കാരണം ജോലി ജീവനക്കാരുടെ കുറവ് കാരണമാണ് അത്തരത്തിൽ ഒരു അറേഞ്ച്മെന്റ് സാധാരണ രീതിയിൽ ബാങ്കുകളിൽ നടക്കുന്ന ഒരു ഷഫ്ലിംഗ് ഉണ്ടാവാതിരുന്നത് ഇതും വിജീഷിന് സഹായമായി അതുകൊണ്ട് തന്നെ വിജീഷ് ഇപ്പോൾ മറ്റുദ്യോഗസ്ഥർ ഇപ്പോൾ ഇയാൾക്കൊപ്പം തന്നെ സസ്പെൻഷനിലായ 5 ഉദ്യോഗസ്ഥരുണ്ട് മാനേജർ ഉൾപ്പെടെയുള്ള 5 ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്തിരുന്നു ഇയാളെ പുറത്താക്കിയതിനൊപ്പം അവർക്കാർക്കും ഇതിൽ പങ്കില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനമെങ്കിലും ഇത്രയും വലിയ തുക അതും ഈ 14 മാസം നീണ്ടു നിൽക്കെ ഇയാൾ എങ്ങനെ തട്ടിച്ചു എന്ന കാര്യത്തിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ ബാങ്കിലെ ജീവനക്കാരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് കൂടി പോലീസിന് ഇപ്പോൾ സംശയമുണ്ട് എസ് കെ ഗോകുൽ രവി ഒരു കാര്യം കൂടി ഈ ഇദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഇതിൽ ഈ കേസിൽ പ്രതിയല്ലാതെ മറ്റെന്തെങ്കിലും മുൻകാല ചരിത്രം ഇദ്ദേഹത്തിനുണ്ടോ ഇതുപോലുള്ള പല തട്ടിപ്പ് കേസുകളിലും പെട്ട ആളാണോ ഇദ്ദേഹം എസ് കെ നിലവിൽ ഇയാളെ സംബന്ധിച്ച് മറ്റു തരത്തിലുള്ള പരാതികളൊന്നും ഉണ്ടായിട്ടില്ല ഇയാൾ നേവിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു നേവിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ഇയാൾ പ്രൊബേഷണറി ഓഫീസറായി സിൻഡിക്കേറ്റ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് സിൻഡിക്കേറ്റ് ബാങ്ക് പിന്നീട് കാനറ ബാങ്കിൽ ലയിക്കുമ്പോൾ കാനറ ബാങ്കിന്റെ ഉദ്യോഗസ്ഥനായി മാറുന്നു സിൻഡിക്കേറ്റ് കാനറ ബാങ്ക് ലയനം നടക്കുന്ന സമയത്താണ് ഈ തട്ടിപ്പ് നടക്കുന്നതും ഈ 14 മാസം 191 അക്കൗണ്ടുകൾ ഈ അക്കൗണ്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഭൂരിഭാഗവും വാഹന ഇൻഷുറൻസ് അപകട ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ക്ലെയിം ചെയ്ത അക്കൗണ്ടുകളാണ് ഈ അക്കൗണ്ടുകൾ
ക്ലെയിം നടക്കുന്ന സമയത്ത് അതിന്റെ കേസ് നടക്കുന്ന സമയത്ത് ഇതിൽ ഒരു ടെമ്പററി അക്കൗണ്ടിലേക്ക് മാറ്റും. ആ അക്കൗണ്ടിൽ നിന്ന് അതേ വ്യക്തിയുടെ പേരിൽ മറ്റൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് പണം മാറ്റുകയും അതിൽ പേര് മാത്രം യഥാർത്ഥ വ്യക്തിയുടെ പേരും വിജീഷിന്റെ അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ വിജീഷിന്റെ ബന്ധുക്കളുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡും വെച്ച് യഥാർത്ഥ വ്യക്തിയുടെ പേര് മാത്രം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തട്ടിപ്പാണിയാണ് നടത്തിയിരിക്കുന്നത്. അതിസമർത്ഥമായ തട്ടിപ്പാണിയാണ് നടത്തിയത്. ഇത് ബാങ്കിന്റെ ഓഡിറ്റിൽ ഇന്റേണൽ ഓഡിറ്റിംഗിൽ ഈ തട്ടിപ്പ് പിടിക്കപ്പെട്ടതിന് ശേഷമുള്ള ഇന്റേണൽ ഓഡിറ്റിംഗിലാണ് ഈ സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നത്. SK ഓക്കെ, താങ്ക് യു. ഗോകുൽ രവിയാണ് പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. കാനറ ബാങ്കിൽ നടന്ന തട്ടിപ്പിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് അദ്ദേഹം പോയത്. എന്തായാലും ബിജീഷ് വർഗീസിൻ്റെ അക്കൗണ്ടുകളിലൊന്നും പണമില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ അക്കൗണ്ടെല്ലാം വളരെ മിനിമം ബാലൻസ് മാത്രമേ ഉള്ളൂ. എന്നാൽ വളരെ തന്ത്രപൂർവ്വം മറ്റേതോ അക്കൗണ്ടുകളിലേക്ക് പണമെല്ലാം അദ്ദേഹം മാറ്റിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും പോലീസ് മറ്റുള്ള അക്കൗണ്ടുകൾ കൂടി പരിശോധിക്കുകയാണ്. ഈ ഡിജിറ്റൽ ലോകത്ത് ഇതൊന്നും ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.